പരുമലയിൽ ക്യാൻസർ ചികിത്സ നടത്തി ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഓർത്തഡോക്സ് വിശ്വാസിയുടെ അനുഭവം. പരുമല ഹോസ്പിറ്റലിൽ ക്യാൻസർ ചികിത്സ നടത്തുകയും ഭാര്യ മരണപ്പെടുകയും ചെയ്ത ഒരു ഓർത്തഡോക്സ് വിശ്വാസി തന്റെ അനുഭവം ഐ ടി വി ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവ ക്യാൻസർ രോഗബാധിതനായി പരുമലയിൽ കഴിഞ്ഞ് 18 മാസം കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ ഐ ടി വി ന്യൂസുമായി പങ്കുവച്ചത്. നമ്മുടെ എന്തായിരുന്നു അത്? എത്ര വർഷം മുമ്പായിരുന്നത്? 3 വർഷം കഴിഞ്ഞു. അത് അയാള് വെറുതെ എന്തോ അയാളുടെ പേര് ജോസ് ഇത് ഓങ്കോളജിയിലായിരുന്നോ? ഓങ്കോളജിയിൽ അയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഇപ്പം ഗൾഫിൽ പോകാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. അപ്പനോ അപ്പനെവിടെ കിടക്കുകയാണെങ്കിലോ അമ്മ എവിടെ കിടക്കുകയാണെങ്കിലോ ഭാര്യ ഇവിടെ ഗൾഫിലാണെങ്കിൽ അവര് നമ്പർ കൊടുത്തു പറയും, എന്നെ ഒന്ന് വിളിക്കാൻ പറയും, മക്കളോട് പറയാം, വിളിക്കാൻ പറയും. ആ നമ്മളെ കൊണ്ടുചെല്ലുന്നവരോട്. ഇത് മുത്തൂറ്റ് ആശുപത്രിയിലെ നമ്മുടെ ജോഷുവാച്ചന്റെ മൂക്ക് ഉണ്ടായിരുന്നു ഈ സോക്കേട്. എന്നിട്ടാണ് നമ്മളോട് എങ്ങനെയാന്നറിയോ, യാതൊരു ഇത്ര വിലയാവും, മറ്റേ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടിട്ടൊന്നും കണ്ടായി വിളി. അപ്പം അവരങ്ങ് സമ്മതിക്കും. അപ്പൊ അവർക്ക് പറയാനല്ലോ, ഒരു മരുന്ന് വിട്ടാൽ 3% അവർക്ക് ഡോക്ടർമാർക്കുള്ളതാണ്. നമ്മുടെ എന്ത് എന്ത് പ്രോബ്ലം ആയിരുന്നു നമ്മളവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നത്? ക്യാൻസറുണ്ട്, പുള്ളിക്കാരത്തേക്ക് കിന്നിലേക്ക് വന്നു ഉണങ്ങി. അത് കഴിഞ്ഞങ്ങ് ഇതായി സ്പ്രെഡ് ചെയ്തു. സ്പ്രെഡ് ചെയ്തു അന്നേ. ഇവിടെ പരുമല ഹോസ്പിറ്റലിൽ നമ്മൾ എത്താൻ കാരണം എങ്ങനാ? ഇതായത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഈ അച്ഛനുമായിട്ട് ഇരിക്കേണ്ട പരിചയമായിരുന്നു, പൗലോസ് അച്ഛനുമായിട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ തുടങ്ങുക, വരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഈ പറയുന്ന പോലുള്ള ഇതൊന്നും ഇല്ല, ഇങ്ങനെ ലാബിൽ ഇത് കൊടുത്തയച്ച പിന്നെ മരുന്ന് തരിക. അതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസിൽ അവിടെ ഒരു കോമ്പറ്റന്റ് ആണോ, ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു കോമ്പറ്റന്റ് ആണോ ആശുപത്രി? ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ തിരുമേനി ഇവിടെ വേണ്ടായിരുന്നു എന്ന്, എന്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ലേ പറഞ്ഞത്. ഇനിയിപ്പം നമ്മുടേതങ്ങ് പോയി, പോട്ടെ, വൈഫ് അങ്ങ് മരിച്ചു പോയി, അത് സമയം ഒരു തിരുമേനിയൊക്കെ ഈ ഒരു സ്റ്റൈലായി പോവാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അറിഞ്ഞായിരുന്നോ എന്തുവാ കാർബൺ ഏതാണ്ട് അകത്തായി അത് വെല്ലൂരിൽ നിന്നാണ്ട് മിഷീൻ കൊണ്ടുവന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. 20% ഇങ്ങണ്ട് ഇതുവരെ മാറിയിട്ടുള്ളൂ. 20 ആയാലും ഫുള്ളായാലും പുള്ളി ഇനിയും ശരിയാവൂന്ന കാര്യം സംശയമാണെന്നാണ് എല്ലാരും പറയുന്നത്. എത്ര നാളെ എന്ത് തോന്നുന്നു, ഇത് നേരത്തെ ഇത് മറ്റൊരു മികച്ച സെന്ററിൽ കൊണ്ടുപോകുമായിരുന്നെങ്കിൽ മാറ്റം ഉണ്ടാകുമായിരുന്നോ എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയനും കോടിയേരിയൊക്കെ പോയിട്ട് അവർ ഇതാണ്ട് തെക്കം മുടക്ക് ഓടി നടക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാനിപ്പോ ആശുപത്രിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ, പക്ഷെ അത് നമ്മുടെ സഭയുടെ ആൾക്കാരുടെ തെറ്റാണെന്നാണ് എനിക്ക് പറയാം. എനിക്ക് നല്ല പലരുടെ ഒരുപാട് പോളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. ഈ പുള്ളി ഒരു ഭാവമായതുകൊണ്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബ്രദറിനെ കൊണ്ടുപോയി, പുള്ളിക്ക് വിറയലിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ വിറയലിന് നമ്മുടെ വൈക്കത്ത് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുന്ന് ഇത് ചെയ്തു, മരുന്ന് കൊടുത്തു. അതൊരു നോർമൽ ഇതിൽ പോവായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായി, അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഈ കൊടുത്തോണ്ടിരുന്ന മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇതങ്ങ് കൂടി കൂടിയ ഇരുമ്പ് കട്ടിലേലല്ലേ, അകത്തലൊക്കെ ഇട്ട് കാലിട്ടടിക്കുകയും ശരീരം മൊത്തം കിടന്ന് വിറയലും. അങ്ങനെ ഞാൻ പിന്നെ ന്യൂറോയുടെ ആ ഡോക്ടറെ വന്നു കണ്ടു. അയാള് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതെന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞ പുള്ളി പറയുക, നേഴ്സിനോട് പറഞ്ഞു ആ കൊടുത്ത മരുന്ന് ഡബിൾ ഇതിൽ കൊടുത്തേ. അങ്ങനെ കൊടുത്തൊരു ലെവലിലായി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഇത് പിരിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ പുള്ളിക്ക് പനിയായിരുന്നു. എന്തായിരുന്നു, നമ്മളെ വെറും മടയനാക്കുന്ന വർത്താനം. പിന്നെ ഞങ്ങള് സാഹിബിന്റെ ആശുപത്രി പോയി. ഇങ്ങനെയൊക്കെയാണ് സുനില ഇവിടെ കളിക്കുന്ന കളികളൊക്കെ ഒന്നും പറയാൻ. മെഡിസിന്റെ എന്തോ പ്രോബ്ലം എന്തായിരുന്നു പറഞ്ഞത്? മെഡിസിന്റെ എന്തായിരുന്നു മറ്റേ ഈ മാർക്കറ്റ് വിലയും ഇവിടുത്തെ തമ്മിൽ എങ്ങനെയായിരുന്നു? ഈ ഡോക്ടറിന്റെ ഡീൽ എങ്ങനെയായിരുന്നു? മാർക്കറ്റിൽ കൊടുക്കുന്നപ്പോ ഈ 10,000 രൂപയുടെ ഒരു മരുന്നാണ് ഇവിടെ അവര് 20-21 ഒക്കെ എടുക്കും. ആ നമ്മുടെ അനുഭവം എന്തായിരുന്നു അവിടെ ആ കേസിൽ, അതിന് എത്ര രൂപ? സെയിം ഈ പറഞ്ഞ പോലൊക്കെ തന്നെയെല്ലാം. ഏതായാലും
ഒരു നല്ല പോക്കല്ല ഇവരുടെ. ഇപ്പം ഈ തിരുമേനിയുടെ ഒരു ഇതുകൊണ്ട് പറയുന്നതാ മനസ്സിലായി. അന്തരം ഇത് ഈ അന്തരം ഈ തിരുമേനിയുടെ ഇതിൽ ശരിക്കും അവിടെ ചികിത്സ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ? എന്താ തോന്നുന്നത്? എന്റെ അനുഭവത്തിൽ നിന്ന് പാളിച്ചെന്ന് പറഞ്ഞാൽ തിരുമേനി അവിടെ വരരുതായിരുന്നു. പിന്നെ എന്റെ പരുമല എന്റെ ആശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കഥയില്ല. ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പം എന്തായി തീർന്നു എന്നുള്ളത് ഇപ്പം 2 ദിവസം കൊണ്ട് മനസ്സിലായി. ആ എടാ, ഒരു കോവിഡ് പിടിച്ച സെക്രട്ടറി ആണെന്നാ പറയുന്നത്, അവൻ തിരുമേനി അടുത്ത് കയറി ചെന്ന ഈ മനുഷ്യന് ആരാ സെക്രട്ടറി നിന്നാ ഞാൻ അറിയുന്നത്. പുള്ളി തിരുമേനിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്, അവന് കോവിഡ് ഉള്ളവനായിരുന്നു. തിരുമേനിയെ കാണാൻ ചെന്ന അദ്ദേഹത്തിനോട് കൊടുത്തില്ലേ? ഇതൊന്നും ചോദ്യം പറിച്ചിട്ട് ഒന്നുമില്ലേ? ആ ഇതൊക്കെ ഒരു തെറ്റുവശങ്ങളല്ലേ, ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോക്കുകൾ. ഈ ഇപ്പൊ ഇത്രയും 1 വർഷവും 8 മാസവും ആവുന്നു. ആ അതെ, ഇത്രയും കാലം ഇതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചതാണ്. അതെ, അത് ഒരു വിദഗ്ധ ഒരു ഒരു എല്ലാ വിഭാഗങ്ങളും ഉള്ള ഒരു സുസജ്ജമായ സെന്ററിൽ കൊണ്ടുപോകുമായിരുന്നെങ്കിൽ അത് എന്ത് തോന്നുന്നു? എന്റെ അറിവ് അമേരിക്കൻ ഭദ്രാസനത്തിലുള്ള പലരും തിരുമേനിയോട് ഡയറക്റ്റ് പറഞ്ഞെന്നാ പറഞ്ഞ, തിരുമേനി ഞങ്ങൾ എല്ലാ ചെലവും ഞങ്ങൾ നോക്കിക്കോളാം, ഒന്നും വിഷമിക്കണ്ട, തിരുമേനി കേറി വാ കേറി വാണ്. അത് കഴിഞ്ഞ വെല്ലൂരി പോകാൻ വിചാരുന്നു. നിങ്ങൾക്ക് അറിയരുതോ മാർത്തോമയിലെ തിരുമേനി ഏത് സ്റ്റേജിൽ വന്നെന്ന്? എത്രയോ നാളായിട്ട് പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു, പുള്ളിയുടെ ബ്രദർ അവിടെ ഡോക്ടർ ആയിരുന്നു. ആ ഇവാനിയോ തിരുമേനി എങ്ങനെ ആയിരുന്നു? ഇതുപോലെ കഷ്ടത അനുഭവിച്ചു, മരിച്ചപ്പം മരിച്ചു, അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇല്ലാതാക്കുകയായിരുന്നില്ലേ ഇത്? പിന്നല്ലാതെ ഇത് ഞാനൊരു പാവമാ. ഇപ്പം സുനിലി എന്ന് പറഞ്ഞാലും തലയാട്ടി ഇത് ഉള്ളിൽ മറ്റൊന്നും ഇല്ലെന്നാ പറയുന്നത്. പുള്ളിക്ക് എന്റെ പരുമല ആശുപത്രി പരുമല തിരുമേനി എന്നൊക്കെ ഉള്ള ഒരു ഇത്. ഇനി കുറച്ച് നാളൂടെ കിടന്നു, ഇപ്പം തന്നെ എനിക്കൊന്നും പറയാനില്ല, എന്നും പറയുന്നുണ്ട്. ഞാൻ ഇന്നും ഒരാളുമായിട്ട് സംസാരിച്ചു, അവരുടെ പ്ലാനിങ് ആയിരുന്നു. എന്ത് ചെയ്യാന്, ഇത് വളരെ തെറ്റായ ഒരു കാര്യമായി കാണിച്ചത്. അവിടെ 2-3 പേര് ഇതിനകത്ത് ICU കിടന്നാൽ 5 മുതൽ 5.5 വരെയും 7 മുതൽ 7.5 വരെയും 7.5 വരെയും അതിനു പോലും സമ്മതിക്കാത്ത സെക്യൂരിറ്റികൾ ഇതിന് തുറന്നിട്ടിരുന്നു. ഇതെന്തോന്നാ ഇത്? ഇതിനൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു, ഇന്നോ ഇന്നലെ വൈകിട്ടെങ്ങാണ്ട ബുള്ളറ്റിൻ ഇറങ്ങിയത്. ആ ഓനാട്ടച്ചന്റെയും ജോണച്ചന്റെയും ഒക്കെ ബുള്ളറ്റിൻ ഇന്നലെയാ ഇറങ്ങിയത്. അപ്പൊ അതിനു മുമ്പ് എങ്ങനെ ആയിരുന്നു? ഇന്നലെ തവണ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു രാജു തൂമ്പുങ്കൽ എന്നും പറഞ്ഞിരുത്തൻ. രാജു തൂമ്പുങ്കലിൽ എഴുതിയിരിക്കുന്നത് പുള്ളി പെട്ടിയിടുക അങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് റംബാച്ചനായിട്ടിരിക്കുമ്പോഴെങ്ങാണ്ട് പെട്ടി കഴിഞ്ഞ തിരുമേനി എന്ന് പറഞ്ഞിട്ട് പോലും കൊടുത്തില്ല. നീ പെട്ടി എടുക്കാൻ വന്നാലേ എനിക്ക് വഴി കാട്ടാൻ വന്നാന്നും പറഞ്ഞു. പുള്ളി തന്നെ ആ പെട്ടി എടുത്താണ് അവരുടെ ആശുപത്രി, പുള്ളിയുടെ കയ്യിൽ നിന്ന് സൂട്ട് കേസിന്റെ കാര്യം വേണ്ട. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ദൈവ ആയുസ് കൊടുത്തെങ്കിൽ കിടക്കും. എനിക്കതിൽ രസമല്ല, 4-5 പേര് ഉപദേശ സമിതി എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ ഉപദേശിക്കാനായിട്ട്. അവരുടെ അഡ്രസ് ഇല്ല ഇപ്പൊ, ഒളിച്ചിരിക്കും. അല്ല എന്തിനാ ഇതൊക്കെ വെച്ചത്? ആ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പോക്ക് നല്ലതിനല്ല എന്ന് മാത്രം പറഞ്ഞാ മതി. നമ്മള് ഇതെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയാൽ നമ്മളെ കൊല്ലാൻ ആൾക്കാർ കൂട്ടി നിൽക്കും, അതാണ് ഇതിലൊക്കെ രസം. പിന്നെ സുനിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിലുള്ളതുകൊണ്ട് സുനിലിന്റെ അടുക്കൊന്നും വിളിച്ച് നടക്കില്ല. ഇതൊക്കെയാ സുനിലെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ, എന്റെ മകൻ പറയുക, ഈ വെള്ളക്കുപ്പായക്കാരുമായിട്ട് കൂടുതൽ അടുക്കരുത്. ആത്മീയത എന്ന് പറയുന്നത് വെറും കപടതയാ. ആ അതാണ് അതിനകത്ത് വലിയ രസങ്ങൾ. ആ ഏതായാലും സുനില് ഈ തിരുമേനിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും. പിന്നെ ആരാണ്ടര പ്രാർത്ഥനയും ഇന്നലെയൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എല്ലായിടത്തും. അതിലൊക്കെ വല്ല മാറ്റങ്ങൾ വന്നെങ്കിൽ ഇങ്ങനെങ്കിലും കിടന്നു പോട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, തിരുമേനി ഇങ്ങനെയൊക്കെ കിടക്കും ആയുസിന്റെ ബലം കൊണ്ടോ എന്തോ മറ്റ് കാര്യങ്ങളൊന്നും എന്തായി തീരുമെന്ന്. ഇനിയൊരു പുതിയൊരു ജീവിതം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും എന്നാണ് ആൾക്കാര് പറയുന്നു. ഇപ്പോഴും അവിടെ അച്ഛന്മാർ കയറുന്നുണ്ടല്ലോ. ഇപ്പൊ ആരോ പറയുന്ന കേട്ട് 2 കോടിയിൽ കൂടുതൽ പൈസ ചെലവായിരുന്നു. ഇതൊന്നും ഇല്ലാതെ അമേരിക്കയിലെ ആൾക്കാർ ഇത് ചെയ്തത് പൈസ. ഇപ്പഴും
ഈ ബില്ല് കൊടുക്കണ്ട പള്ളിയില് അല്ല ഹോസ്പിറ്റലിന്, ചുമ്മാ ഫ്രീ ഒന്നും അല്ലല്ലോ. അതെ, ആ ഏതായാലും ഇതൊരു വല്ലാത്ത കേസ് കെട്ടായിപ്പോയി. ഞാൻ എന്റെ ഒരു അറിവ് പറഞ്ഞതാ, ഞാൻ കേട്ടിട്ടുള്ളതാ, ഉപദേശ സമിതി വന്നപ്പോഴേ ഈ മലയാള മനോരമ ഒരു ജേക്കബ് തോമസ് ഒന്നും പറ അങ്ങനെ ആളുണ്ടോ മനോരമ എഡിറ്റേഴ്സ് പറഞ്ഞാളുടെ ഒരു മകനാണ്. പുള്ളിയോട് തിരുമേനി പറഞ്ഞു ഞാൻ ഉപദേശ സമിതിയിൽ എടുക്കാം. പുള്ളി പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവരാരും അനങ്ങത്തത് ഇല്ലല്ലോ അവരുടെ ഈ തോന്നിയ വശം കണ്ടത്. ഇതൊക്കെയാണ് ആൾക്കാരുടെ കളികളെന്ന് അവർക്ക് മനസ്സിലായി. I2I News, an eye for truth.